നമസ്കാരം. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്നവരാണ് ഭഗവാൻമാർ. രാമഭക്ത ആഞ്ജനേയർക്കു വേണ്ടി ഭാഗവത പുരാണത്തിലുള്ള ഗജേന്ദ്രമോക്ഷം കഥ ഭഗവാൻ ശ്രീകൃഷ്ണൻ വീണ്ടും പുനരാവിഷ്കരിച്ച ക്ഷേത്രമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്ന ഒരു ദിവ്യദേശത്തെ കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം ശ്രീ ഗജേന്ദ്ര വരദരാജ പെരുമാൾ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ജില്ലയിൽ കുംഭകോണം തിരുവയ്യാർ പാതയിൽ പാപനാശത്തിനടുത്ത് കപിസ്ഥലം എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീമൻ മഹാവിഷ്ണു, ഗജേന്ദ്ര വരദരാജ പെരുമാൾ, ആദിമൂല പെരുമാൾ എന്നീ നാമങ്ങളിലും ശ്രീ മഹാലക്ഷ്മി, രമാമണിവല്ലി തായാർ, ചെമ്പകവല്ലി, പൊട്രാമരയാൾ എന്നീ നാമങ്ങളിലും കുടികൊള്ളുന്നു. ശിവേലിക്ക് എഴുന്നള്ളിക്കുന്ന ഭഗവാന്റെ ഉത്സവമൂർത്തി ദാമോദര നാരായണനാണ്. രാഹുദോഷ പരിഹാര സ്ഥലം കൂടിയാണ് ഈ ക്ഷേത്രം. 108 ദിവ്യദേശങ്ങൾ അഥവാ 108 വൈഷ്ണവ തിരുപ്പതികൾ എന്നറിയപ്പെടുന്ന പ്രശസ്ത വിഷ്ണു ക്ഷേത്രങ്ങളിൽ 9-ാമത്തേതാണ് ഈ ക്ഷേത്രം. പ്രശസ്ത വിഷ്ണു ഭക്തരായ 12 ആഴ്വാറുകളിൽ തിരുമഴിസി ആഴ്വാർ ഈ ക്ഷേത്രത്തിലെ ഭഗവാനെ പറ്റി മംഗളാശാസനം പാടിയിട്ടുണ്ട്. 108 ദിവ്യദേശങ്ങളിൽ മൃഗങ്ങൾക്ക് മോക്ഷം കൊടുത്ത ക്ഷേത്രവും കൂടിയാണിത്. പഞ്ചകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കപിസ്ഥലം ഗജേന്ദ്ര വരദരാജ പെരുമാൾ കോവിൽ. മറ്റു 4 ക്ഷേത്രങ്ങളാണ് തിരുക്കണ്ണമങ്കെ ഭക്തവത്സര പെരുമാൾ കോവിൽ, തിരുക്കണ്ണപുരം നീലമേഘ പെരുമാൾ കോവിൽ, തിരുക്കണ്ണങ്കുടി ലോകനാഥ പെരുമാൾ കോവിൽ, തിരുക്കോവിലൂർ ഉലകളന്ത പെരുമാൾ കോവിൽ. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പാണ്ഡ്യരാജ പരമ്പരയിലുള്ള ഇന്ദ്രദ്യുമ്നൻ എന്ന തീവ്ര വിഷ്ണുഭക്തനായ രാജാവ് തന്റെ കൊട്ടാരത്തിലെ പൂജാമുറിയിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ ദുർവാസവ മഹർഷി അവിടെയെത്തി. കുറച്ചു നേരം കാത്തിരുന്നിട്ടും രാജാവ് എത്താത്തതിനാൽ മഹർഷി കുപിതനായി രാജാവിനോട്, ഭക്തിയിൽ മതിമറന്ന് ആതിഥ്യമര്യാദയ്ക്ക് കോട്ടം വരുത്തിയതിനാൽ നീ മതം പിടിച്ച ആനയായി അലയട്ടെ എന്ന് ശപിച്ചു. ശാപവചനം കേട്ട് ധ്യാനത്തിൽ നിന്നുണർന്ന രാജാവ് മഹർഷിയോട് ശാപമോക്ഷത്തിന് അപേക്ഷിച്ചപ്പോൾ, ആനയായി അലഞ്ഞാലും വിഷ്ണു ഭക്തി മറക്കില്ലെന്നും ശ്രീമൻ മഹാവിഷ്ണു ശാപമോക്ഷമരലുമെന്നും ഉപദേശിച്ച് ദുർവാസവ മഹർഷി പോയി. അതേസമയം ഇന്ദ്രലോകത്തിൽ നിന്നും കൂഹു എന്ന ഗന്ധർവൻ ഈ പ്രദേശത്തുള്ള നദിയിൽ ഭൂലോകവാസികളുടെ കണ്ണിൽപ്പെടാതെ നീരാടാനെത്തുമായിരുന്നു. നദിയിൽ നീരാടാനെത്തുന്നവരെ കളിയായി ഗന്ധർവൻ പല ഉപദ്രവങ്ങളും ചെയ്തു വന്നു. ഒരു നാൾ ദേവലർ എന്ന മഹർഷി പൂജാകർമ്മങ്ങൾക്കായി ആ നദിയിൽ നീരാടുമ്പോൾ ഗന്ധർവൻ തമാശയ്ക്ക് മഹർഷിയുടെ കാലിൽ പിടിച്ചു. ദേഷ്യം വന്ന മഹർഷി ഗന്ധർവനെ ഒരു മുതലയായി മാറട്ടെ എന്ന് ശപിച്ചു. ശാപമോക്ഷത്തിന് അപേക്ഷിച്ച ഗന്ധർവനോട്, ഗജേന്ദ്രൻ എന്ന ആന കുളത്തിൽ എത്തുമ്പോൾ നീ അതിന്റെ കാലിൽ പിടിക്കുന്ന സമയത്ത് ഭഗവാൻ ശ്രീമൻ നാരായണൻ നിനക്ക് മോക്ഷം തരും എന്നുര ചെയ്തു. മുതലയായി മാറിയ ഗന്ധർവൻ ആനയുടെ വരവിനായി കാത്തിരുന്നു. അങ്ങനെയിരിക്കെ ആനയായി മാറിയ ഇന്ദ്രദ്യുമ്നൻ തുമ്പിക്കൈയിൽ ജലമെടുത്ത് ഭഗവാൻ മഹാവിഷ്ണുവിന് അഭിഷേകങ്ങൾ നടത്തിയും താമരപ്പൂവിനാൽ അർച്ചന നടത്തിയും കഴിഞ്ഞു വന്നു. ഒരു നാൾ ഭഗവാന്റെ അർച്ചനയ്ക്കായി നദിയിലിറങ്ങി താമരപ്പൂവ് പറിച്ചതും മുതലയായ ഗന്ധർവൻ ആനയുടെ കാലിൽ പിടികൂടി. ആനയുടെ കാലിൽ കടിച്ചു വലിച്ചുകൊണ്ട് മുതല വെള്ളത്തിലേക്കും മുതലയുടെ വായിൽ നിന്നും കാൽ വലിച്ചൂരാൻ ശ്രമിച്ചുകൊണ്ട് ആന കരയിലേക്കും നീങ്ങിക്കൊണ്ടിരുന്നു. ഇവരുടെ ഈ പിടിവലി ആയിരക്കണക്കിന് വർഷം നീണ്ടുനിന്നു. ഒടുവിൽ എല്ലാ പ്രതീക്ഷയും കൈവിട്ട ആന തുമ്പിക്കൈ മേലോട്ടുയർത്തി ആദിമൂലമേ എന്ന് ഭഗവാനെ സഹായത്തിന് വിളിച്ചു കരഞ്ഞു. ആനയുടെ കരച്ചിൽ കേട്ട ശ്രീമൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി ഗരുഡവാഹനത്തിൽ പറന്നെത്തി തന്റെ സുദർശന ചക്രം കൊണ്ട് മുതലയെ നിഗ്രഹിച്ച് ആനയെ രക്ഷിച്ചു. പിന്നീട് ഇരുവർക്കും ഭഗവാൻ മോക്ഷം കൊടുത്തു. ഭാഗവത പുരാണം 8 സ്കന്ധത്തിലുള്ള ഈ ഗജേന്ദ്രമോക്ഷം കഥ പരാശര മഹർഷിയിൽ നിന്നും കേട്ട ആഞ്ജനേയർക്ക് ആ സംഭവം നേരിൽ കാണണമെന്നൊരാഗ്രഹമുദിച്ചു. അതിനായി പരാശര മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ആഞ്ജനേയർ ഇവിടെ തപസ്സനുഷ്ഠിച്ചു. ആഞ്ജനേയരുടെ തപസ്സിൽ സംപ്രീതനായ ശ്രീമൻ മഹാവിഷ്ണു ആഞ്ജനേയർക്കായി ഗജേന്ദ്രമോക്ഷം നടത്തിക്കാണിച്ച് ദർശനം കൊടുത്ത സ്ഥലമാണിവിടം. കൃതയുഗത്തിൽ വടക്കേ ഇന്ത്യയിൽ ബീഹാറിൽ സോനെപൂരിൽ നടന്ന ഗജേന്ദ്രമോക്ഷം ഭഗവാൻ ആഞ്ജനേയർക്ക് ത്രേതായുഗത്തിൽ ഇവിടെ പുനരാവിഷ്കരിച്ചു കൊടുത്തതിനാൽ ഭഗവാൻ ഗജേന്ദ്രവരദ പെരുമാൾ എന്നും കവിത്തലം എന്ന ഈ പ്രദേശം കപിസ്ഥലം എന്നുമായി മാറി. വാനരശ്രേഷ്ഠന്മാരായ ബാലിയും സുഗ്രീവനും ഇവിടെ ശ്രീമൻ നാരായണനെ പൂജിച്ചതായും ഐതിഹ്യമുണ്ട്. ക്ഷേത്രത്തിൽ ഗജേന്ദ്രമോക്ഷം കഥയ്ക്കായി പ്രത്യേകം സന്നിധിയുണ്ട്. 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും കിഴക്ക് ദർശനമായ 5-നില രാജഗോപുരത്തോടെ കാവേരിയാറ്റിന്റെ വടക്കുകരയിലുള്ള ഈ പുരാതന ക്ഷേത്രം വിജയനഗര സാമ്രാജ്യ അധിപതികൾ 7-ാം നൂറ്റാണ്ടിൽ പുനർനിർമ്മാണം ചെയ്തതായാണ് കണക്കാക്കുന്നത്. ഐതിഹ്യപ്രകാരം ആഞ്ജനേയർക്കായി ഗജേന്ദ്രമോക്ഷം അരങ്ങേറിയ കുളമാണ് ക്ഷേത്രത്തിലെ കപിലതീർത്ഥം. കോട്ടമതിൽ പോലെ വലിയ മതിലുകൾക്കുള്ളിലുള്ള ക്ഷേത്രത്തിൽ കൊടിമരം ബലിപീഠം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ ഗരുഡസന്നിധി. മൂലസ്ഥാനത്തിൽ ഗഗനാകൃതി വിമാനത്തിന് കീഴിൽ ആദിശേഷന്റെ മേൽ ശ്രീമൻ മഹാവിഷ്ണു ഭുജംഗ ശയനത്തിൽ കിഴക്ക് ദർശനമായിട്ടുള്ള പ്രതിഷ്ഠയാണ്. അടുത്തായി ഭൂദേവിയും ശ്രീദേവിയും ഇരിക്കുന്ന രൂപത്തിൽ പ്രത്യക്ഷം ആഞ്ജനേയർ. ഇവിടെ ഭഗവാന്റെ തിരുനാമം ഗജേന്ദ്ര വരദരാജ പെരുമാൾ. മൂലസ്ഥാനത്തിന് വലതുവശത്താണ് രമാമണിവല്ലി തായാർ സന്നിധി. ഈ ക്ഷേത്രത്തിൽ ഒരു ദിവസം മുഴുവനും തങ്ങി അഭിഷേക ആരാധനകളിൽ പങ്കുകൊണ്ടാൽ ദാരിദ്ര്യം നീങ്ങും, തുടർ നഷ്ടങ്ങൾ കുറയും, തീരാത്ത വ്യാധികൾ മാറും, മനസമാധാനം ലഭിക്കും എന്നാണ് സ്ഥലപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. മുഖ്യ പ്രതിഷ്ഠകളെ കൂടാതെ ആണ്ടാൾ, സന്താനകൃഷ്ണൻ, ഗരുഡൻ, നരസിംഹർ, നമ്മാഴ്വാർ, തിരുമഴിസിയാഴ്വാർ, പെരിയാഴ്വാർ എന്നിങ്ങനെ കുറച്ച് ഉപപ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രവൃക്ഷം മകിഴമരം, ക്ഷേത്രതീർത്ഥം ഗജേന്ദ്ര പുഷ്കരണി കപിലതീർത്ഥം.
വൈകാനസ ആഗമവിധി പ്രകാരമുള്ള നാലുകാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പങ്കുനിമാസത്തിൽ ഗജേന്ദ്രമോക്ഷ ഉത്സവം, ആടിപൂർണിമ, വൈകാശി വിശാഖം, വൈകുണ്ഠ ഏകാദശി, പവിത്രോത്സവം, ശ്രീകൃഷ്ണ ജയന്തി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. പൂജാ സമയം രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ, വൈകുന്നേരം 5 മണി മുതൽ രാത്രി 7:30 വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കുംഭകോണത്തു നിന്ന് 15 കിലോമീറ്റർ, കൂടല്ലൂരിൽ നിന്ന് 5 കിലോമീറ്റർ, അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പാപനാശം, കുംഭകോണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.